എസ് ആർ ഫാമിലീസ് ഫുഡ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടകം പഞ്ഞ മാസം അഥവാ രാമായണ മാസം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് മാസം ഈ മാസത്തിൻ്റെ പേരിൽ ചിലർ കർക്കിടകം എന്ന് തെറ്റായി ഉച്ചരിക്കുകയും പലയിടത്തും രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ശരിയായ വാക്ക് കർക്കിടകം അല്ല കർക്കടകം എന്നാണ് കർക്കിടക സംക്രാന്തി മിഥുന മാസത്തിൻ്റെ അവസാനത്തിലാണ് ആചരിക്കുന്നത് നമ്മുടെ വീടുകളിലെ മാറാലയും പൊടിയും എല്ലാം അടിച്ചു വൃത്തിയാക്കി ചേട്ട അഥവാ മൂദേവിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ അകത്ത് പ്രതിഷ്ഠിക്കുന്നു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് കേരളീയർ കേരളത്തിലെ പഴയ പല ആചാരങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ അങ്ങനെയുള്ള ആചാരങ്ങളിലൊന്നാണ് കർക്കടക സംക്രാന്തി ആഘോഷം കേരളത്തിൽ തെക്കേ മലബാറിലാണ് ഇത് കൂടുതൽ ആചരിച്ചു കാണുന്നത് മിഥുന അവസാനത്തിൽ കർക്കിടക സംക്രമ ദിവസം സന്ധ്യാസമയത്താണ് ആഘോഷം നടക്കുക സംക്രാന്തിക്ക് മുൻപായി വീടുകളിലെ മുറ്റത്തെ പുല്ലിച്ചെത്തി വൃത്തിയാക്കുന്നു കട്ടിലകൾ ജനാലകൾ എന്നിവ കഴുകി വൃത്തിയാക്കുന്നു പശുവിൻ ചാണകവെള്ളം തളിച്ച് വീടുകളും പരിസരങ്ങളും ശുദ്ധമാക്കുന്നു അതിനുശേഷം പൊട്ടിയെ അടിച്ചു പുറത്താക്കുന്നു ഒരു കീറിയ പഴയ മുറത്തിൽ ചോറുകൊണ്ട് വെളുത്തതും കറുത്തതും മഞ്ഞയും നിറങ്ങളിൽ മൂന്ന് ഉരുളകൾ ഉണ്ടാക്കി വയ്ക്കുന്നു എരിഞ്ഞില കൂവള ഇല മെച്ചിങ്ങ കുറ്റിച്ചൂല് മൈലാഞ്ചി എന്നിവയും വയ്ക്കുന്നു ചോറ് ഉരുളകളുടെ മുകളിലായി മൂന്ന് തിരികൾ കത്തിച്ചു വെക്കുന്നു അതിനുശേഷം വീട്ടിലെ സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ മുറം കയ്യിൽ വെച്ച് എല്ലാ മുറികളിലും കയറിയിറങ്ങുന്നു പൊട്ടി അഥവാ മൂദേവി പോ പോ ഷീബോതി അഥവാ ശ്രീദേവിയും മക്കളും വാ വാ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു കൊണ്ടാണ് എല്ലാ മുറികളിലും കയറിയിറങ്ങുന്നത് അതായത് പൊട്ടിയും മക്കളും പോ പോ ഷീബോതി മക്കളും വാ വാ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം വീടിന് ചുറ്റും മൂന്ന് പ്രാവശ്യം വലം വയ്ക്കുന്നു വാഴപ്പിണ്ടികൾ കൊണ്ടും മടലുകൾ കൊണ്ടും നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി കുട്ടികളും ഇവരുടെ പിറകെ ഓടുന്നു വീട് മൂന്നു തവണ വലം വെച്ച ശേഷം മുറവും അതിലെ സാധനങ്ങളും മറ്റും ദൂരെ ഒഴിഞ്ഞ കോണിൽ ഉപേക്ഷിക്കുന്നു പിന്നീട് ആ സ്ത്രീ ഒരു കുളത്തിൽ പോയി നീന്തി തുടിച്ച് കുളിക്കുന്നു കുളിക്കുന്നതിന് മുൻപായി ദേഹത്തിലും തലയിലും നിറയെ എണ്ണ തേക്കുന്നു കുറച്ചെണ്ണ ഭൂമിദേവിക്കും സമർപ്പിക്കും ചേട്ട അഥവാ മൂദേവിയെ അടിച്ചു പുറത്താക്കി ശ്രീ ശ്രീപാർവ്വതിയെ അഥവാ ശ്രീദേവിയെ കുടിയിരുത്തുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം മനുഷ്യ മനസ്സുകളിലെ ദുഷ്ചിന്തകളും ദുഷ്പ്രേരണകളും അകറ്റി മനസ്സിൽ ദൈവവിശ്വാസം ഉണ്ടാക്കുവാനും ആത്മാവ് ശുദ്ധീകരിക്കുവാനുമാണ് ഇത് നടത്തുന്നത് ഈ ആചാരം എല്ലാ ഗ്രഹങ്ങളിലും മുഖമുദ്രയാണ് തുടർന്ന് നടത്തുന്ന ഭക്തി പാരായണമാണ് രാമായണ വായന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന കർക്കിടക മാസത്തിൽ മാനസികമായ സ്വസ്ഥ്യത്തിനും ഈശ്വരസാധനയിലൂടെ ശുഭാപ്തി വിശ്വാസം സൃഷ്ടിക്കുവാനുമാണ് നാം രാമായണം പാരായണം ചെയ്യുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ മഹാലക്ഷ്മിയെ അഥവാ ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുന്നു എന്നാണ് വിശ്വാസം ഇതിന്റെ ഭാഗമായി വീടും മുറ്റവും അടിച്ചു തളിച്ച് ശുദ്ധമാക്കും കണ്ണാടി വാൽ കണ്ണാടി ദശപുഷ്പം അഷ്ടമംഗല്യം നിറപറ നിറനാഴി ചാന്ത് സിന്ദൂരച്ചെപ്പ് കണ്മഷിക്കൂട് വെറ്റില കളിയടക്ക എന്നിവ ഒരുക്കി ഒരുക്കിവയ്ക്കും ശ്രീഭഗവതി വീട്ടിലെഴുന്നള്ളി ചന്ദനക്കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി പോകുന്നുവെന്നാണ് സങ്കല്പം പഞ്ഞക്കർക്കിടകം ഇതോടെ സമ്പൽ സമൃദ്ധിയുടെ മാസമായി മാറുമെന്നാണ് വിശ്വാസം വർഷം തുടങ്ങുന്നത് ഇടവപ്പാതിയിലാണെങ്കിലും മഴ പെയ്ത് ഭൂമി തണുത്ത് ജീവജാലങ്ങൾക്ക് ഉന്മേഷം വർദ്ധിക്കാൻ തുടങ്ങുന്നത് മിഥുനം അവസാനത്തോടെയാണ് വേനലിൻ്റെ രൂക്ഷതയിൽ പോയ വിഭവങ്ങൾ വീണ്ടും വളരാൻ തുടങ്ങുന്ന കാലമാണ് മിഥുനം അവസാനം എന്ന് പറയാം ആദ്യം ഉണ്ടായിരുന്നവ നശിച്ച് രണ്ടാമതുണ്ടാവാൻ പുറപ്പെടുന്നവ പൂർണതയിലെത്താത്ത കാലഘട്ടമായതുകൊണ്ട് എല്ലാ ഭക്ഷണ വസ്തുക്കൾക്കും ആ കാലത്ത് വളരെ ക്ഷാമമായിരിക്കും അതുകൊണ്ടാണ് കള്ള കർക്കിടകം എന്ന് കർക്കടക മാസത്തെ വിളിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ആ കാലത്താണ് എല്ലാ വൃക്ഷലതാദികളുടെയും മനുഷ്യ ശരീരത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല കർക്കടകത്തിന് മറ്റു പല വൈശിഷ്ട്യങ്ങളുമുണ്ട് ഓണക്കാലമായ ചിങ്ങമാസത്തിന് തൊട്ടു മുമ്പിൽ വരുന്നതാണല്ലോ കർക്കടകം ഓണം എന്ന സമൃദ്ധിയുടെ കാലമായും കർക്കടക മാസം എല്ലാവിധ ക്ഷാമങ്ങളുടെയും കാലമായി കണക്കാക്കേണ്ടി വരും മനുഷ്യ ശരീരത്തിൻ്റെ പുനരുജ്ജീവനത്തിനും വൃക്ഷലതാദികളുടെ വളർച്ചയ്ക്കും കർക്കടക മാസം കാരണമാകുന്നു അതുകൊണ്ടാണ് ആ കാലത്ത് നാം മരുന്നു കഞ്ഞി മുതലായവ ഉപയോഗിക്കുന്നതും കേരളത്തിലെ പ്രധാന വിളവായ തെങ്ങിൻ്റെ കട മാന്തുന്നതും ശരീരത്തിൻ്റെ ധാതുവൃദ്ധി പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും തെങ്ങിൻ്റെയും കൌങ്ങിൻ്റെയും ചുവട്ടിൽ ഇളവേരുകൾ പുറപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ് കർക്കിടക മാസത്തിൽ ഔഷധ സേവയ്ക്കായി ഉപയോഗിക്കുന്നത് കൊടുവേലിയാണ് ജ്യേഷ്ഠ ഭഗവതിയുടെ മാസമായാണ് കർക്കടക മാസത്തെ ആചാരപ്രകാരം പറയുന്നത് ചിങ്ങം ശ്രീ ഭഗവതിയുടെയും മാസമാണ് കർക്കടക മാസത്തിൽ കൊടിയാഴ്ചകളിൽ അഥവാ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഇലക്കറി ഉപയോഗിക്കണം എന്ന നിഷ്ഠ പണ്ടുണ്ടായിരുന്നു ഇലക്കറിയിൽ പത്തിലക്കറി എന്നൊന്നുണ്ട് താള് തകര എരുമക്കൊടുത്തായം പയറ് ഉഴുന്ന് മത്തൻ കുമ്പളം മുരിങ്ങ ചീര മുതലായവയാണ് പത്തിലക്കറി നാട്ടാചാരപ്രകാരം മരുന്ന് കഞ്ഞി പല ഭാഗത്തും പല രീതിയിലാണ് കുറുന്തോട്ടി വേര് ജീരകം പഴുക്കപ്പ്ലാവില ഞെട്ട് എന്നിവ അരച്ച് ആട്ടിൻപാലും പാലും ചേർത്തതിൽ കലക്കി വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് നവരയുടെ പൊടിയരിയിട്ട് ഭാഗമായാൽ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഒരു രീതി പാടത്തിറങ്ങി പണി ചെയ്യുന്നവർ ഇടിഞ്ഞിലിൻ തൊലി പെരുകിൻ വേര് മുതലായവ ചതച്ചിട്ട വെള്ളത്തിൽ കഞ്ഞി കഴിക്കാറ് ചിലർ മുക്കുറ്റി വിഷ്ണുകാന്തി തിരുതാളി പൂവാംകുരുന്തൽ കയ്യോന്നി മുയൽ ചെവിയൻ എന്നിങ്ങനെ മുപ്പതിൽ പരം ഔഷധങ്ങൾ ചേർത്ത് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നു കഞ്ഞി കുടിക്കുന്നവർ എരിവ് പുളി ഉപ്പ് എന്നിവ കുറച്ചേ ഉപയോഗിക്കാവൂ ലഹരിപാനീയങ്ങളും മത്സ്യമാംസാദികളും വർജിക്കണം ശരീരം ശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആയുർവേദ ചികിത്സ നടത്തുന്നതിനും ഏറ്റവും യോജിച്ച മാസം കൂടിയാണ് കർക്കടകം